ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ഫ്യൂച്ചർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കിടുക്കാച്ചി മുട്ടക്കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. അധികം ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കുറുമയാണിത് കേട്ടോ. അപ്പം അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി, പൂരി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് വളരെയധികം രുചികരവുമായും ഈസിയായും തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ മുട്ടക്കുറുമ തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ രണ്ട് ഏലക്ക, ചെറിയ പീസ് കറുവപ്പട്ട, ഒരു 2-3 ഗ്രാമ്പൂ ഇത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഇവിടോട്ട് മുറിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞ് നമുക്കിതിലേക്ക് കുറച്ചൊരു കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനിയും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 വലിയ സവാളയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ടാണ് ഇതൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ കുരുകുരാന്ന് അരിഞ്ഞെടുത്തു എന്ന് മാത്രം. പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു ടിപ്പല്ലേ ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, സാധാരണ നമ്മൾ മുട്ടക്കുറുമയിൽ ചേർക്കാറില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകാണ്, അത് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്, കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഇപ്പം കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ല പഴുത്ത തക്കാളിയാണ് എടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു പഴുത്ത തക്കാളി മൊത്തമായി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെ ആ പഴുപ്പെല്ലാം റിമൂവ് ചെയ്തിട്ട് ബാക്കി ഭാഗമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് ഇളക്കിയിട്ട് പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് സമയം നമുക്കിതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് അങ്ങ് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണിനടുത്ത് ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് ഇതാ ഇതുപോലെ അങ്ങ് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു 10-11 ക്യാഷ്നട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അരച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. നല്ല മഷി പോലെ നമ്മളിത് അരച്ചെടുക്കണം. അപ്പോൾ ആ അരച്ചെടുത്ത ഒരു പേസ്റ്റാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു രുചിയും നല്ലൊരു കൊഴുപ്പും ഒക്കെ കിട്ടുന്നത്. ഒരു പ്രത്യേക സ്വാദാണ് ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അതും കൂടെ ഇട്ടതാ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് 2/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് 2/2 പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറു തീയിലിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ മസാലയൊക്കെ മുട്ടയിലേക്ക് അങ്ങ് ആയിക്കോളും. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതായത് വലിയ ജീരകം. എന്നിട്ട് അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയാണ് കാണാനും, പിന്നെ നല്ലൊരു ഫ്ലേവറുമാണല്ലോ. ഇതിലേക്ക് ഞാൻ 1 പച്ചമുളകും കൂടെ നല്ല എരിവുള്ളതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 കപ്പ് 1/2 പാലാണ് കേട്ടോ. അപ്പോൾ 1/2 പാലും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം തിളപ്പിക്കാനായിട്ട് പാടില്ല, ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ദാ ഇതുപോലെ 1/4 ടീസ്പൂണിനടുത്ത് നെയ്യാണ്. അപ്പോൾ അതുകൂടെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ മുട്ടക്കുറുമയുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കുറുമയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു.